ഹലോ ഗൈസ്, മലയാള സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐ എസ് എൽ എട്ടാം സീസൺ തുടങ്ങാൻ മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പലരുടെയും ചോദ്യമാണ്, എന്നാണ് ഐ എസ് എൽ തുടങ്ങുക, എവിടെ വെച്ചാവും ഐ എസ് എൽ നടക്കുക എന്നൊക്കെ. അതിനൊക്കെ ഉത്തരവുമായാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. മച്ചമാരെ, വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക, എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. മച്ചമാരെ, ഐ എസ് എൽ എട്ടാം സീസൺ തുടങ്ങാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ അത് എന്നാവും തുടങ്ങുക എന്ന കാര്യത്തിൽ ഇതുവരെയും യാതൊരു തീരുമാനവും ആയിട്ടില്ലായിരുന്നു. ഐ പി എല്ലിലും വേൾഡ് കപ്പ് ക്രിക്കറ്റും ഒക്കെ സെപ്റ്റംബറിന് ശേഷം നടത്താൻ ബി സി സി ഐ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ഐ എസ് എല്ലിൻ്റെ കാര്യം അനിശ്ചിതത്വത്തിലായത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ എസ് എൽ എട്ടാം സീസൺ ഒക്ടോബർ 25-നും നവംബർ 5-നും ഇടയിൽ ആരംഭിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഐ പി എല്ലിൻ്റെ ഫിക്സ്ചർ പുറത്തു വന്നതിന് ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാവൂ എന്നാണ് അറിയുന്നത്. കൊറോണ കൂടി വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ തന്നെയാവും ഈ സീസണിലും മത്സരങ്ങൾ നടക്കുക. ഇന്ത്യയിൽ മത്സരങ്ങൾ നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഏറ്റവും അവസാന ശ്രമമായി വിദേശത്ത് ഐ എസ് എൽ മത്സരങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും എഫ് എസ് ഡി എൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വെച്ച് ഐ എസ് എൽ എട്ടാം സീസൺ കൊൽക്കത്തയിൽ നടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊൽക്കത്തയ്ക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും കേരളവും ഗോവയുമാണ് പരിഗണനയിലുള്ള മറ്റ് സ്ഥലങ്ങളെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും എന്തു വന്നാലും ഈ സീസൺ ഐ എസ് എൽ റദ്ദാക്കില്ല എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നിന്ന് മികച്ച ഒരു സൈനിങ് നടത്താൻ ഒരുങ്ങുന്നു എന്ന്. ഇതിനു മുന്നേ ഐ എസ് എല്ലിലെ തന്നെ മികച്ച താരങ്ങളായ സൂസൈ രാജ്, ചാങ് തേ, ആശികുരുണിയൻ തുടങ്ങിയവരുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വമ്പൻ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഒരു ഐ എസ് എൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ സൈൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരിൽ ആരാവും ആ ഒരു താരമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ മച്ചാൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക, എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.